സൗദി അറേബ്യയിലെ അബഹ എന്ന സ്ഥലത്ത് നിന്നും ജിസാൻ പ്രവിശ്യയിൽ ബെഡ് അൽ ദർബിലേക്കുള്ള ഒരു യാത്ര വ്ളോഗുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ചുരത്തിലൂടെയാണ്. മനോഹരമായ മലകൾ വെട്ടിയുണ്ടാക്കി അതിൻ്റെ നടുവിലൂടെ ബ്രിഡ്ജ് നിർമ്മിച്ചാണ് ഈ ചുരം നിർമ്മിച്ചിട്ടുള്ളത്. ഈ ചുരത്തിൻ്റെ ഒരു താഴ്ഭാഗത്തു നിന്നുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. അബഹയിൽ ഇപ്പോൾ പൊതുവേ നല്ല തണുത്ത കാലാവസ്ഥയാണ്. അബഹയിൽ തണുപ്പ് തുടങ്ങിയാൽ ഈ ചുരത്തിലൂടെ നന്നായി വണ്ടികളുടെ തിരക്ക് അനുഭവപ്പെടും. ദർബ് മുയിൽ എന്നിവയിലേക്ക് പോകുന്ന തിരക്കാണിത്. അവിടെ പൊതുവേ ചൂടുള്ള കാലാവസ്ഥയാണ്, അപ്പോൾ ചൂടൊക്കെ കൊള്ളാൻ വേണ്ടിയിട്ട് എല്ലാവരും പോകുന്ന തിരക്കാണിത്. ഈ ചുരത്തിലൂടെ ഏകദേശം ഒരു മണിക്കൂറത്തെ യാത്രയുണ്ട്. അബഹയിൽ നിന്ന് ഏകദേശം നമ്മൾ പോയത് ഒരു ഉച്ചയ്ക്ക് 2:30 മണിക്കാണ്. ദർബിൽ ഒരു 5 മണിക്ക് എത്തേണ്ട രീതിയിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ബീച്ചിലൊക്കെ ഉച്ചക്കൊക്കെ നല്ല ചൂടായിരിക്കും, അപ്പോൾ ആ ടൈമിൽ പോയാൽ നമുക്ക് നന്നായി ചൂട് അനുഭവപ്പെടും. ചൂടൊന്ന് കുറഞ്ഞിട്ട് അവിടെ എത്തുകയാണ് നല്ലത്. മലൻ്റെ അടിയിലൂടെ നിർമ്മിച്ച ടണലിലൂടെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലത്തെ 3 ടണലുകൾ കടന്നു പോകണം നമ്മൾ ഈ ചുരത്തിലൂടെ.
സൂര്യാസ്തമയം ആയപ്പോഴേക്കും നമ്മൾ ദർബിലെ ബീച്ചിലെത്തി. അസ്തമയ സൂര്യനെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. സൂര്യാസ്തമയം എന്നും മനോഹരമായ കാഴ്ചയാണ്. കണ്ണിനും മനസ്സിനും കുളിർമേകുന്ന അസ്തമയ സൂര്യനെ കാണാൻ പ്രത്യേക സൗന്ദര്യമാണ്. കടലിൻ്റെ ഈ ഭാഗങ്ങളിൽ കൂടുതൽ ആഴമില്ല, തിരമാലയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഭാഗങ്ങളിലേക്ക് വരുന്നത്. കുട്ടികളൊക്കെ നമ്മൾ വെള്ളത്തിലിറക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കുട്ടികളൊക്കെ വെള്ളത്തിൽ കിടന്ന് നല്ല എൻജോയ്മെന്റിലാണ്. ഇനി ഇതാ റിനുവിന്റെയും ആരാധനന്റെയും നല്ലൊരു പിന്നെ നമ്മൾ രാത്രിക്കൽ ഫുഡ് അവിടെ തന്നെ നമ്മൾ തയ്യാറാക്കിയെടുത്തു. 2 വലിയ ഉള്ളി, 2 തക്കാളി, പച്ചമുളക് എണ്ണയിൽ വഴറ്റി അതിലേക്ക് കുറച്ച് ചിക്കൻ ഇട്ട് വെള്ളം തിളപ്പിച്ച് അതിൽ റൈസ് ഇട്ട് വറ്റിച്ചെടുത്തതാണ്. നല്ല ടേസ്റ്റുള്ള റൈസ് ആയിരുന്നു. നമ്മൾ കപ്സ് ഉണ്ടാക്കിയ രീതിയായിരുന്നു, പക്ഷേ മസാല എടുക്കാൻ മറന്നുപോയി. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയത്. പിന്നെ നമ്മൾ റൈസ്ക്ക് കോമ്പിനേഷനായി ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തു. സ്ക്രീനിൽ കാണുന്ന ഈ ചിക്കൻ കട്ട് ചെയ്ത് ഫ്രൈ ചെയ്തതാണ്. ഇവിടെ നിന്ന് തന്നെ ഭക്ഷണമൊക്കെ പാകം ചെയ്ത് അത് ചൂടോടെ ഇരുന്ന് എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക സ്വാദാണ്. കടലിൽ നിന്ന് കുറച്ച് ഞണ്ടിനും കിട്ടിയിരുന്നു. ഒരു ബക്കറ്റ് നിറയെ കിട്ടിയിട്ടുണ്ട്. കുട്ടികളൊക്കെ അതിൻ്റെ കൂടെ കൂടിയിരിക്കുകയാണ്. ചില സമയങ്ങളിൽ മീനും കിട്ടാറുണ്ട്. ഇതിൽ കുറച്ച് മീനിനെ കിട്ടിയിരുന്നു. തരണ്ടി അങ്ങനത്തെയൊക്കെ കിട്ടാറുണ്ട്. രാത്രി 12 മണിയായപ്പോഴേക്കും നമ്മൾ തിരിച്ചു പോന്നു. ഏകദേശം ഒരു 2.5 മണിയായി അബഹയിൽ എത്തിയപ്പോൾ. എഹ്സാൻ വേൾഡ് സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ആൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എന്നാൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ.